കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ലൈൻമാൻമാർക്ക് വീഴ്ച പറ്റിയെന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ട്രേറ്റീവിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തൽ. മരിച്ച റിജാസിന്റെ കുടുംബത്തിന് കൂടുതൽ തുക നഷ്ടപരിഹാരമായി നൽകണമെന്ന് കുടുംബസഹായ ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മെയ് 20-നായിരുന്നു കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലെ കടയ്ക്ക് സമീപത്തെ ഷെഡിന്റെ ഇരുമ്പുകാലിൽ നിന്ന് ഷോക്കേറ്റ് റിജാസ് എന്ന ചെറുപ്പക്കാരൻ മരണപ്പെടുന്നത്. സംഭവത്തിൽ KSEB ഭാഗത്തു നിന്ന് അനാസ്ഥയുണ്ടായി എന്ന ആരോപണം ശക്തമായിരുന്നു. ഇതേ തുടർന്നാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ട്രേറ്റ് അന്വേഷണം നടത്തിയത്. അന്വേഷണത്തിലാണ് ഓവർസിയറായ വിനോദ് കുമാർ, ലൈൻമാൻമാരായ ഗോപിനാഥൻ എം, അസീസ് അരിപ്പടിഞ്ഞാത്ത് എന്നിവർക്ക് വീഴ്ച പറ്റിയതായി കണ്ടെത്തിയിരിക്കുന്നത്. സർവീസ് ലൈൻ പരിശോധിച്ചതിൽ വെതർ പ്രൂഫ് സർവീസ് ലൈനിന്റെ ഇൻസുലേഷനിൽ ഒരു ഭാഗം നഷ്ടപ്പെട്ടതായും കണക്ടർ പുറത്തു കാണുന്ന രീതിയിലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇൻസുലേഷൻ തേയ്മാനം സാധൂകരിക്കാൻ കഴിയുന്നതല്ല എന്നും ഇത് അപകട തീവ്രത കൂട്ടിയതായും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നും നിയമ നടപടികളുമായി മുൻപോട്ടു പോകുമെന്നും റിജാസിന്റെ സഹോദരൻ മുഹമ്മദ് റാഫി പറഞ്ഞു. തുടക്കം മുതൽ ആവശ്യപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഇപ്പം നമ്മൾ അന്നേ KSEBക്കെതിരെ പറഞ്ഞതാണ്, KSEB എന്നാണ് ഇതിൽ ഉത്തരവാദികൾ എന്നുള്ളത്. അതിപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് അവർ തെളിയിക്കുകയും ചെയ്തു. പിന്നെ അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഇതായിരുന്നു. കൺസ്യൂമർ പരാതിപ്പെട്ടിട്ടും സർവീസ് ലൈനിന്റെ തകരാർ കണ്ടെത്തി പരിഹരിക്കാതിരുന്നത് വലിയ വീഴ്ചയാണെന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വന്ന ജാഗ്രത കുറവ് അപകട കാരണമായെന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.